गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात्परं ब्रह्मा तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ഗുരുവഷ്ടകത്തിൽ മൂന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് സകല ശാസ്ത്രജ്ഞാനവും കവിത്വാദി ഗുണങ്ങളും ഗദ്യത്തെയും പദ്യത്തെയും ഒരുപോലെ സുന്ദരമായി വിരചിക്കാനുള്ള ശേഷിയും എല്ലാം ഉണ്ടെങ്കിലും ഗുരുപാദപത്മങ്ങളിൽ ആരുടെ മനസ്സ് ചേരുന്നില്ലയോ അതുകൊണ്ടൊക്കെ എന്ത് കാര്യം എന്ന് ചോദിച്ചു തുടർന്ന് വിദേശേഷുമാന്യ സ്വദേശേഷു ധന്യ സദാചാരവൃത്തേഷു മത്തോനചാന്യ മനശ്ചിന്നലഗ്നം ഗുരോരങ്ഹ്രി പത്മേ തതകിം തതക തതക വിദേശേഷു മയസ്വദേശേഷു ധന്യ സദാചാരവൃത്തു മത്തോന ചാന്യ വിദേശേഷു മാിൽ മാന്യൻ മയൻ അങ്ങേയറ്റം മാനിക്കപ്പെടുന്നവൻ മാനിക്കപ്പെടേണ്ടവൻ സ്വദേശേഷു ധന്യ സ്വദേശങ്ങളിലോ സ്വദേശങ്ങളിൽ ധന്യനാണ് സമ്പന്നനാണ് അങ്ങേയറ്റം കൃതാർത്ഥനാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഭൗതികമായി ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ മഹിമയും സിദ്ധിയുമാണിത് അങ്ങേയറ്റത്തെ പേരും പ്രസിദ്ധിയും കഴിഞ്ഞ ശ്ലോകത്തിൽ അങ്ങേയറ്റം മഹിമയാർന്ന കുറിച്ച് പറഞ്ഞു സത്കീർത്തിയെക്കുറിച്ച് ആ സത്കീർത്തിയുടെ പരമാവധിയാണ് വിദേശേഷു മാന്യ എന്നത് വിദേശങ്ങളിൽ മാനിക്കപ്പെടുന്ന ആൾ അറിവിൻ്റെ ആചാരനിഷ്ഠയുടെ സമ്പന്നതയുടെ അതുപോലെ കലാസാഹിത്യദി മേഖലകളിലെ മികവിൻ്റെ എല്ലാം ഒരാൾ വിദേശങ്ങളിൽ പ്രസിദ്ധനാകും വലിയ ഗായകൻ വലിയ നർത്തകൻ വലിയ സാഹിത്യകാരൻ വലിയ ശാസ്ത്രജ്ഞൻ തത്വചിന്തകൻ അങ്ങനെ അതുപോലെ വലിയ സമ്പന്നൻ ഇവരൊക്കെ തന്നെ വിദേശങ്ങളിൽ മാനനീയരായിത്തീരാം അങ്ങനെ വിദേശങ്ങളിൽ മാനനീയരായാലും അയാൾക്ക് സ്വദേശത്തൊരു വില ഉണ്ടായിക്കൊള്ളണം എന്നില്ല അഥവാ സ്വദേശത്ത് വളരെ വലിയ സമ്പന്നനാണ് പ്രസിദ്ധനാണ് ധന്യനാണ് കൃതാർത്ഥനാണ് പക്ഷെ വിദേശങ്ങളിൽ അയാളെക്കുറിച്ച് ഒരറിവുണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാൽ ഇവിടെ പറയുകയാണ് സ്വദേശേഷു ധന്യ സ്വദേശങ്ങളിൽ ധന്യനാണ് ധനത്തിന് യോഗ്യനാണ് ധന്യൻ സമ്പന്നൻ അതുകൊണ്ട് തന്നെ കൃതാർത്ഥൻ ഇനിയോ മത്തഹ സദാചാരവൃത്തങ്ങളിൽ അങ്ങേയറ്റം നിഷ്ഠ പുലർത്തി തീർത്തു പറയാൻ പറ്റും എന്നാൽ അന്യഹ മത്ത എന്നിൽ നിന്ന് അന്യനായി മറ്റൊരാളില്ല എന്ന് സ്വയം പറയാൻ കഴിയും പല ഇവിടെ അർത്ഥം പറയാം ഒന്നുകിൽ സദാചാരവൃത്തേഷു മത്ത സദാചാരവൃത്തങ്ങളിൽ അഭിമാനിച്ചിരിക്കുന്നവനാണ് അഭിമാനിക്കാനുള്ള യോഗ്യതയുണ്ട് കാരണം അത്രയ്ക്കധികം സദാചാരവൃത്തനാണ് സദാചാരവൃത്തം എന്ന് പറയുമ്പോൾ സജ്ജനങ്ങളാൽ പ്രശംസിക്കപ്പെടുന്ന പ്രകീർത്തിക്കപ്പെടുന്ന ആചാരങ്ങളെ പാലിക്കുന്നവൻ ജീവിതത്തിൽ സദാ എപ്പോഴും സർവത്ര എല്ലായിടത്തും സർവഥ എല്ലാ പ്രകാരത്തിലും ശാസ്ത്രത്താലും ആചാര്യന്മാരാലും പ്രശംസിക്കത്തക്ക സത്കർമ്മങ്ങൾ ചെയ്യുന്നവൻ സദാചാരങ്ങളിൽ നിഷ്ഠ പുലർത്തുന്നവൻ അങ്ങനെ ആചാരനിഷ്ഠനായ വ്യക്തി സദാചാരനിഷ്ഠ എന്നുള്ളത് രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം സദാ ആചാരനിഷ്ഠൻ ഒന്ന് രണ്ട് സത്വക്കളുടെ ആചാരത്തിൽ നിഷ്ഠയുള്ളവൻ രണ്ട് രീതിയിലും സദാചാരനിഷ്ഠ പറയാം അപ്പോൾ എപ്പോഴും ആചാരശുദ്ധി പാലിക്കുന്നവൻ അഥവാ സത്തുക്കളുടെ ആചാരങ്ങൾ സജ്ജനങ്ങളുടെ ആചാരങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ നല്ലതുപോലെ പാലിക്കുന്നവർ ഇവിടെ ആചരണ വിഷയത്തിൽ എന്താണ് പരമമായ പ്രമാണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് കേവലം ശാസ്ത്രത്തെയോ അല്ലെങ്കിൽ ചില പ്രത്യേക പ്രദേശങ്ങളിൽ ആചരിക്കപ്പെടുന്നവയെയോ അല്ലെങ്കിൽ പ്രത്യേകം ഋഷിമാരാൽ ആചാര്യന്മാരാൽ ഉപദേശിക്കപ്പെട്ടതിനെയോ മാത്രം നമുക്ക് സദാചാരമായിട്ട് എടുക്കാൻ പറ്റില്ല മറിച്ച് പൂർവികന്മാരായ സജ്ജനങ്ങൾ എന്ത് ജീവിതത്തിൽ ആചരിച്ച് കാണിച്ചു തന്നോ അതിന് നമ്മൾ പിന്തുടരുക എന്നുള്ളതേ സാധിക്കൂ ധർമ്മനിരൂപണത്തിൽ മഹാജനോ ഏനഗതസ്പബന്ധ മഹാജനങ്ങൾ ഏതു വഴിയെ സഞ്ചരിച്ച് കാണിച്ചു അതാണ് നമ്മളും അനുവർത്തിക്കേണ്ടുന്ന പന്ധാവെന്ന് പറയും അങ്ങനെ സത്തുക്കളുടെ ആചാരത്തിൽ അങ്ങേയറ്റം നിഷ്ഠ പുലർത്തി കൂടി വ്യതിചലിക്കാതെ കഴിയുന്നവൻ സദാചാര വൃത്തേഷു മത്ത അതുമല്ലെങ്കിൽ സ്വയം ചിന്തിക്കുന്നതാണ് മത്തഹ ന സദാചാര വൃത്തേഷു സദാ സദാചാര വൃത്തങ്ങളിൽ എന്നേക്കാൾ കവിഞ്ഞു മറ്റൊരാളില്ല ഈ അവസ്ഥയെ പ്രാപിച്ചാൾ ഇങ്ങനെയും അർത്ഥം പറയാം ച അന്യഹ ഒരിക്കലും ഇതിൽ നിന്ന് ഭിന്നനല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അയാൾ അമാന്യനല്ല ഒരിക്കലും ഒരിടത്തും അയാൾ അധന്യനല്ല ഒരിക്കലും ഒരിടത്തും അയാൾ സദാചാരവൃത്തങ്ങളിലോട്ട് പിന്നിലുമല്ല ഇത് കാണിക്കാനാണ് നച്ച അന്യഹ ഇങ്ങനെയൊക്കെയാണ് എല്ലാ മഹിമയും സ്വായത്തമാണ് പറഞ്ഞിട്ടെന്ത് കാര്യം മനശ്ചന്ന ലഗ്നം ഗുരുരംഘ്രി പത്മേ ഗുരുപാദ പത്മത്തിൽ മനസ്സ് ലഗ്നമല്ലെങ്കിൽ ചേരുന്നില്ലെങ്കിൽ തഥ കിം അതുകൊണ്ട് എന്ത് കാര്യം ഒരു പ്രയോജനമില്ല ആവർത്തിച്ച് പറയുകയാണ് ചെയ്യണത് ഇതുപോലെ ഗുരുമഹിമ തുടർന്ന് പറയുന്നു നമുക്ക് യഥാസമയം ചിന്തിക്കാം